ചുമ്മാ കള്ളും കുടിച്ച് പ്രശ്നം ഉണ്ടാക്കാൻ വന്നിരിക്കുന്നു കള്ളുടിയോ നമുക്കോട് ജീവിക്കാൻ നീ ഇങ്ങോട്ട് ഇറങ്ങിയാലും കേട്ടോ ശരിയാക്കി തരാം കേട്ടോ പോടാ കള്ളു കൂടിയോ അവന്റെ വർത്താനം നിന്നെ പോലെ വിദ്യാഭ്യാസ ഹലോ ആ ആ അതെ അതെ ഞാൻ തന്നെ ഇത് ഞാൻ ബസ് സ്റ്റോപ്പിലോട്ട് ഇപ്പൊ എത്തിയതേ ഉള്ളൂ അങ്ങനൊന്നുമില്ല അങ്ങനെയൊന്നും ഇല്ല ഏട്ടാ ഞാൻ വിചാരിച്ചു ഞാൻ പറഞ്ഞില്ലേ ബസ് സ്റ്റോപ്പിൽ എത്തിയതേ ഉള്ളൂ ഇവിടെ ചില കൾച്ചർ കൾച്ചറിലാത്ത ഫെലോസ് കൾച്ചറും ഇല്ല ഒന്നുമില്ല ബസ് സ്റ്റോപ്പ് ആയതുകൊണ്ടായിരിക്കും അല്ലേ അതെ ഞാൻ അങ്ങോട്ട് വന്നിട്ട് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് സംസാരിക്കാം ഇവിടെ ഒന്നും പറഞ്ഞു ശരിയാവില്ല അതുകൊണ്ടല്ലേ എല്ലാ കാര്യങ്ങളും ഓക്കെയാണ് ഏ ഓക്കേടാ 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 ശരിടാ 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 മതിടാ ശരി മര്യാദ ഫോൺ ചെയ്യാൻ സമ്മതിക്കുമല്ലോ ഡിസ്റ്റർബൻസ് ആൻഡ് ഡെമോക്രാറ്റിക് എന്തൊരു ഫോണോട് Ch ും ഫോൺ ഓക്കെ ഞാൻ പിന്നെ വിളിക്കാം ഗുരുവായൂരപ്പന്റെ ഫോൺ നമ്പർ നമ്പർ ഫോൺ ഓ എടോ ഞാൻ ഗുരുവായൂരപ്പനെ വിളിച്ചതല്ല ബോംബേലുള്ള എന്റെ ഒരു പഴയ സുഹൃത്ത് ആക്സിഡന്റ് ആയിട്ട് മരിച്ചെന്ന് കേട്ടപ്പോൾ അറിയാതെ വിളിച്ചു പോയതല്ലേ സുഹൃത്ത് ബോംബെ പോയി എന്താ ചെലവുണ്ട് ബോംബെള്ളം സുഹൃത്ത് മരിച്ചെങ്കിൽ ഒരു പൈൻറ്റൊക്കെ മേടിക്കുക അങ്ങനെ ഒഴിഞ്ഞു മാറാൻ ശ്രമിക്കുന്നുണ്ട് നടക്കുന്ന കേസ് ഒരാളെ മരിച്ചു കിടക്കണോ ചെലവിക്കുന്നത് അതറിയാതെ ഇപ്പൊ ദുഃഖം വന്നാലും സന്തോഷം വന്നാലും സാരം മേടിക്കും അതാണ് കേരളത്തിലെ സിസ്റ്റം ഓ അത് ശരി അപ്പൊ സിസ്റ്റം അനുസരിച്ച് ഇങ്ങനെ പൊക്കോണ്ടിരിക്കണം രാവിലെ നന്നായിട്ട് അടിച്ചിട്ടുണ്ടല്ലോ പോലെ സംസാരിക്കും ഒന്നുമില്ല അടിക്കണം പക്ഷെ ഇത്രയും രാവിലെ അടിക്കരുത് അങ്ങനെ സംസാരിക്കല്ലേ ഞാൻ ചോദിക്കോട്ടെ ഇവിടുന്ന് ദുബായ്ക്ക് പോണ ഒരു ഫ്ലൈറ്റ് ഫ്ലൈറ്റ് അത് പറക്കണക്ക് ഇന്ധനം വേണ്ട ഇന്ധനം വേണം ഇവിടുന്ന് ഇവിടുന്ന് കൊച്ചിക്ക് പോണ ഒരു ഒരു കാർ കാർ അത് മൂവ് ചെയ്യണെങ്കിൽ ഇന്ധനം വേണ്ട വേണം എന്ന് പോലെ എനിക്ക് മൂവ് ചെയ്യാൻ ഞാൻ രാവിലെ ഇച്ചിരി ഇന്ധനം അടിച്ചു ഇത്ര തന്നെ മൂവ് ചെയ്യാനുള്ള ഇന്ധനം അടിച്ചതാണ് അതെ രാവിലെ ഇന്ധനം അടിച്ചോണ്ടെ എങ്ങോട്ടാ അത് എന്നറിയോ ആ എന്റെ വീട്ടിലെ കറണ്ട് യാറിൽ ഇറക്കാത്ത കാരണം ഒമർ വന്ന് പീ ചൂരി കൊണ്ടുപോയി അതുകൊണ്ട് അപ്പൊ കറണ്ട് യാറിൽ ഇറക്കാൻ വേണ്ടി ഇലക്ട്രിസിറ്റി ഓഫീസ് വരെ പോകും കറണ്ട് യാർ അടക്കാൻ പോവാണ് വെള്ളം അടിച്ചോണ്ട് പിന്നെ വെള്ളം അടിച്ചോണ്ട് ചെന്ന് കഴിഞ്ഞാൽ അവർ കറണ്ട് യാറ് സ്വീകരിക്കത്തില്ല വെള്ളം വെള്ളമടിച്ചോണ്ട് ഒരു സർക്കാർ ഓഫീസിലോട്ട് കടന്നു എല്ലാം പാടില്ല ഓ സർക്കാരിന് വെള്ളത്തിൽ നിന്ന് കറണ്ട് ഉണ്ടാക്കാം വെള്ളമടിച്ചോണ്ട് കറണ്ട് യാർ ഇറക്കാൻ പോകുന്നേലാ അതെന്തായോ നിങ്ങൾ അങ്ങനെ സംസാരിക്കില്ലേ അങ്ങനെ സംസാരിക്കില്ലേ നിങ്ങൾക്കറിയാം ഇവിടെ ഡ്യൂട്ടി സമയത്തും വെള്ളമടിക്കുന്ന ഉദ്യോഗസ്ഥന്മാരെയൊക്കെ എനിക്കറിയാം ഡ്യൂട്ടി സമയത്ത് വെള്ളം അടിക്കുന്ന ഉദ്യോഗസ്ഥന്മാരോ എങ്കിൽ അവർക്ക് സസ്പെൻഷൻ ഉറപ്പാ എന്നെ ഇതുവരെ സസ്പെൻഡ് ചെയ്തിട്ടില്ല ആരാണ് ഡ്യൂട്ടി സമയത്ത് വെള്ളം വെള്ളമടിച്ചത് ആരാണ് ആരാ അടിക്കുന്നില്ല വെള്ളം വാട്ടർ അടിക്കുന്നില്ല വെള്ളം അപ്പൊ അവർക്കൊക്കെ വെള്ളം വെള്ളമടിക്കും അവരൊക്കെ വലിയ ഉദ്യോഗസ്ഥന്മാര്

അത് അവര് കുറ്റം കുറ്റംപുറട്ട് കാര്യമില്ല അതെന്താണെന്ന് പറയാവെള്ളത്തിനല്ല കരണ്ട് അതെ അതുകൊണ്ടാണ് ഈ ബൾബൊക്കെ മങ്ങി കത്തുന്നത് അല്ല പിന്നെ നല്ല തെളിച്ചും കിട്ടും മിനറ വാട്ടിന്ന് കറണ്ട് ഉണ്ടാക്കണം മിനറവാണം തെളിച്ചം മിനറർ വാട്ടിന് അവിടെ ചുമ്മാൻ പറഞ്ഞത് ശല്യ തന്റെ ഭാര്യ നാട്ടിലിറങ്ങി പറയാൻ പറഞ്ഞു തന്നെ കൊണ്ട് വീട്ടിൽ ഭയങ്കര വന്നു എന്റെ പുണ്യട്ട് അത് എന്റെ കൊഴപ്പം കൊണ്ടല്ലോ പിന്നെ അത് അവടെ അവളെന്ത് ചെയ്തു എന്റെ മനോളുടെ ഞാനൊരു കാര്യം പറമ്പ് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഉദാഹരണത്തിൽ നിങ്ങൾ ഒരു പശുവിനെ വളർന്നു കാര്യം അതിന് കാലിത്തീട്ട് കൊടുക്കുന്നു കൊടുക്കുന്നു പിണ്ണാക്കൊണ്ട് കൊടുക്കുന്നു കൊടുക്കുന്നു പുല്ലി എത്തിക്കൊണ്ട് കൊടുക്കുന്നു കൊടുക്കുന്നു ഇതെല്ലാം നിങ്ങൾ കൃത്യമായിട്ട് ചെയ്തതിന് ശേഷം ശേഷം വൈകുന്നേരം ആവുമ്പോൾ അപ്പുറത്തും സുഭാഷ് കറക്കാൻ വന്നാൽ നിങ്ങൾക്ക് ചോദിക്കുന്നതിനും അതാ ഇവിടെ ചേട്ടൻ ചേട്ടനറിയാവോ ഞാൻ രാവിലെ പോലും വൈകുന്നേരം പോലെ കഷ്ടപ്പെട്ട് ബുദ്ധിമുട്ട് ടുത്ത് പണി എന്റെ പട്ടി പണി ചെയ്യുന്നാലും എന്നെ പറയാം ഞാൻ ഷാപ്പിൽ പോയി ഷാപ്പിൽ ഇരുന്ന് അടിച്ച് സെറ്റായിട്ട് രാത്രി ആവുമ്പോൾ എഴിഞ്ഞും പനി വീട്ടിൽ കയറി വരുന്നോ അതുകൊണ്ട് അപ്പൊ ഞാൻ കാണുന്ന കാഴ്ച കാഴ്ച എൻ്റെ വൈഫ് മറ്റൊരു പുരുഷനോട്ടന്ന് സ്പീച്ചിന് സ്പീച്ചെന്നാ എന്റെ പെണ്ണും പിള്ള വേർത്തു സംസാരിക്കുന്നു ഓ എടോ പണ്ടത്തെ കാലം അല്ല ഇപ്പോഴത്തെ കാലം അവര് സോഷ്യൽ സോഷ്യലായിട്ടും സംസാരിച്ചതായിരിക്കും സോഷ്യലിസം കാണിക്കാനേ ഇത് ഇത്മാക്സിന്റെ വീടൊന്നും അല്ല എന്റെ സ്വന്തം വീടാ ഞാൻ ചോദിക്കട്ടെ ഒരു വീട്ടിലൊരു പുരുഷൻ ഇല്ലാത്തപ്പോ അവന്റെ വൈഫോട്ട് മറ്റൊരു പുരുഷൻ സംസാരിക്കുന്നതാണോ കേരളത്തിലെ സോഷ്യലിസം എന്ത് താനെന്ത് ചെയ്യുന്നു ഒറ്റക്ഷണം പോയില്ല കൊള്ളാം ഞാൻ ഡിസ്റ്റർബ് ചെയ്യും ഞാൻ പോയില്ല കൊള്ളാം ഞാൻ മിണ്ടാത ഞാൻ പുറകിൽ കൂടി പതുങ്ങി ഒറ്റ ചവിട്ടിന്

സുമേഷെ നീ എവിടെ പോയിട്ട് വരുവാന്ന് അപ്പൊ അവൻ പറഞ്ഞ അമ്മയുടെ പേര് അമ്പലത്തിൽ പോയി പുഷ്പാഞ്ജലി കഴിക്കാൻ പോയാണ് അമ്മയോട് സ്നേഹമുള്ള പിള്ളേരെ അമ്മയുടെ പേര് പുഷ്പാഞ്ജലി കഴിച്ചിരിക്കും കഴിച്ചോട്ടെ പക്ഷെ അത് കേൾക്കുമ്പോ അച്ഛനായി എനിക്കൊരു ഫീലിംഗ് അപ്പൊ ഞാൻ ചോദിച്ചു പോ അമ്മയുടെ പേര് പുഷ്പാഞ്ജലി കഴിച്ചു കഴിച്ചു അച്ഛന്റെ പേരിൽ എന്ത് കഴിച്ചു പറഞ്ഞെന്താ പറഞ്ഞു എന്റെ പേരിൽ അപ്പുറത്തെ രായപ്പിൻ്റെ കടയിൽ പോയി മൂന്ന് മൂന്നുകുട്ടി പുട്ടും രണ്ട് ബീഫ് കറിയും കഴിച്ചു കാലം വലിയ നിലത്തടിക്കുണ്ട് അവനെ അതുകൊണ്ട് എനിക്ക് ചിലവുണ്ടാക്കിട്ട് വന്നിരിക്കുക ജീവിതം എന്ന് പറഞ്ഞാൽ ഒരു അഡ്ജസ്റ്റ്മെന്റ് ആണ് ഒരു അഡ്ജസ്റ്റ്മെന്റ് ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ഒരു കുടുംബ ജീവിതം എന്നോട് നയിച്ചോണ്ട് പോകാൻ പറ്റത്തുള്ളൂ ഉദാഹരണത്തിന് ഞാൻ എന്റെ ഭാര്യ ടി വിയിൽ പുതിയൊരു റിയാലിറ്റി ഷോ തുടങ്ങിയിട്ടുണ്ട് മംഗളാരത്നം അതിന് അത് പങ്കെടുക്കണം എന്ന് പറഞ്ഞു ഞാൻ അവളെ അവളെങ്ങോട്ട് പോകാൻ പോവാ അവൾ എന്ത് പറഞ്ഞാലും ഞാൻ ആ നിമിഷം അനുസരിച്ചിരിക്കും അതങ്ങനെ അണയാൻ പറയാൻ പോയി എന്നെ പറഞ്ഞോണ്ടാ മതി

കണി ശരിയായിരുന്നു അതെ നേതമ്പലത്തിലോട്ട് എഴുന്നള്ളിപ്പോ എഴുന്നള്ളിപ്പോ അല്ല കെട്ടുഴുന്നോണ്ട് പോണണ്ട അതുകൊണ്ട് ഞാൻ ചോദിച്ചു ഞാൻ പറഞ്ഞില്ലേ ടി വി മനുഷ്യ നമ്മൾ അവിടെ പോടുന്നത് നമ്മളറിഞ്ഞാൽ പോരാ നമ്മളവിടെ പണിന്ന് കണ്ടവനൊക്കെ പറയേണ്ടത് വലിയ കാര്യമുണ്ടോ ഡോടൊ ഡോ ഡോടോ ഞങ്ങളവിടെ പോണെന്ന് ഞങ്ങൾ തീരുമാനിച്ചു അവിടെ താൻ തീരുമാനിക്കേണ്ട കാര്യമില്ല കേട്ടോ നിങ്ങൾ അവിടെ പോകണമെന്ന് വെച്ചാൽ നിങ്ങൾ തീരുമാനിച്ചു നിങ്ങൾ അഞ്ച് നോച്ചിട്ട് പറയാൻ വരുന്നത് വെള്ളം ഒടിച്ചാൽ വയ്ക്കിടക്കണേ ഓ എല്ലാവരും പറഞ്ഞാൽ വെള്ളം ഒടിച്ചാൽ വയ്ക്കിടക്കണം വായിച്ചു കിടക്കാം അല്ലെങ്കിൽ ഞാൻ ചോദിക്കട്ടെ ഈ വെള്ളം അടിച്ചാൽ കയറി കിടക്കുന്ന സ്ഥലമാണോ വയറ് എടുത്താൻ വെള്ളം പിടിച്ച തന്റെ വൈറ്റ് കിടക്കണില്ല ഞാൻ എടുത്തുള്ള നിങ്ങളെ വൈറ്റ് തോന്നുന്നു എന്റെ വരുന്നില്ല പെണ്ണും പള്ളി എന്നോ നിങ്ങൾ ഒറ്റ പറഞ്ഞു പെണ്ണുപിള്ളി എനിക്ക് കേൾക്കേണ്ടി വന്നത് ബസ് സ്റ്റോപ്പിക്കൽ പോയിരുന്ന വെള്ള കുഴപ്പമില്ലായിരുന്നു അനുസരിച്ചത് അത് കേൾക്കണ്ട എനിക്കത് കേൾക്കേണ്ട ഏത് സാധനം എനിക്ക് നാടകി നോക്കാം നാട്ടുകാർ കാണും നീ പിണങ്ങാതെ പറഞ്ഞു കേട്ടേ നീ ഇവിടെ ടി വിയിലെ പെർഫോമൻസ് കണ്ടിട്ട് ചെയ്യണം ഈ എസ് എം എസ് പറഞ്ഞ എന്താന്ന് അറിയാമോ അറിയാം എന്താ സാധാരണക്കാരന്റെ കളയുന്ന സാധനം വോട്ട് ചെയ്യണം വോട്ട് ചെയ്ത ഇലക്ഷൻ അല്ല അത് കഴിഞ്ഞില്ല അല്ല മൊബൈലിൽ കൂടെ വോട്ട് ചെയ്യണം പിന്നെ പോലീസ് കുടിക്കും പിന്നെ നിനക്കിവിടെ ഫോർമാറ്റ് അറിയാമോ ഏടാ ഇവിടെ ഫോർമാറ്റ് നിനക്കറിയാവോന്ന് അവിടെ ഫോർമാറ്റൊക്കെ എനിക്കാണ് അറിയാവുക